വെൻ ഇറ്റ് കംസ് ടു ത്രിവിക്രം മൂവീസ്, അതിപ്പോൾ എന്ത് ജോണറായാലും അദ്ദേഹത്തിൻ്റെ സിനിമ ആകുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ടെങ്കിലും ഗുണ്ടൂർ കാരം നിലവിൽ എനിക്കൊരു മിക്സഡ് ഫീലിംഗ് ആണ് തരുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. മഹേഷ് ബാബു ത്രിവിക്രം കോംബോയുടെ കാര്യം പറയുമ്പോൾ ആദ്യം അത്തടുവിനെ പറ്റിയിട്ട് പറയണം. അങ്ങനെ കൊടൂരമാസമുള്ളൊരു സിനിമ അല്ലെങ്കിലും ഒരു ക്ലീൻ പടമാണ് ഗുഡ് ടു വാച്ച്. അങ്ങനത്തെ ഒരു നീറ്റായി പറഞ്ഞു പോകുന്ന ഒരു നറേഷൻ ഈ സിനിമയ്ക്ക് ഉണ്ട്. പ്രകാശ് രാജിൻ്റെ കാർട്ടറിലൂടെ പോകുന്ന ഇൻവെസ്റ്റിഗേഷൻ സിനാരിയോസൊക്കെ കൊള്ളാം. പ്രൊട്രോണിസ്റ്റ് മറ്റൊരിടത്ത് വേറെ ഒരാളായിട്ട് ഒളിവിൽ കഴിയുന്നു. ഇടയിലൊരു കോൺസ്പിറസി, നല്ല പഞ്ചുള്ള ഇൻ്റർവൽ ബ്ലോക്ക്, തേർഡ് ആക്ടിലെ ഇവൻസൊക്കെ നൈസാണ്. എസ്പെഷ്യലി എൻഡിങ് സൈഡിലെ ആക്ഷൻ ബ്ലോക്ക്സൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. മെട്രിക്സൊക്കെ വലിയ ട്രെൻഡായിരുന്ന ടൈമിൽ ഫ്രീസ് ഫ്രെയിം സംഭവങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ കിടിലമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മണിശർമ്മ സ്റ്റെറോയിഡ് മോഡിൽ കമ്പോസ് ചെയ്ത ക്ലൈമാക്സ് ബി ജി എംസൊക്കെ സിനിമയെ നന്നായിട്ട് തന്നെ എലവേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ടിരിക്കാൻ മൊത്തത്തിൽ നൈസായൊരു പടമാണ്. അത്തടുവിൻ്റെ സക്സസിന് ശേഷം ഈ കോംബോയിൽ വന്ന ഫിലിമാണ് കലേജ. എനിക്ക് തോന്നുന്നു മഹേഷ് ബാബു കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ചെയ്തൊരു സിനിമയാണ് ഇതെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ കോംബോയിൽ വന്നൊരു ഡിഫറെൻ്റ് ഫിലിമായിരുന്നു ഇത്. ഈവൺ മഹേഷ് ബാബുവിൻ്റെ കരിയറിലെ തന്നെ ഒരു ഡിഫറെൻ്റ് ഫിലിം എന്ന് പറയാം. സീതാരാമരാജു എന്ന ടാക്സി ഡ്രൈവർ ശിവൻ്റെ റീഇൻകാർണേഷനായിട്ട് മാറുന്ന അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തരം ഒരു രീതിയിൽ അന്നത്തെ ഓഡിയൻസിന് മഹേഷ് ബാബുവിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് ഈ സിനിമ ബോക്സ് ഓഫീസിൽ വർക്കായില്ല. ബോംബടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പിന്നീടുള്ള വർഷങ്ങളിൽ ഈ ഫിലിം നല്ലൊരു കൾട്ടായിട്ട് മാറി. നാനോ ഘടനയ്ക്ക് ശേഷം വന്നൊരു മഹേഷ് ബാബു ഫിലിമും എനിക്ക് അത്ര കിടിലമായിട്ട് തോന്നിയിട്ടില്ല. ഇടയ്ക്കെപ്പോഴോ വന്ന ശ്രീമന്തോട് മാത്രം ചുമ്മാ കണ്ടിരിക്കാം എന്ന വൈബിലൊരു ഫിലിമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഫാൻസിന് വേണ്ടി ചെയ്യുന്ന മീഡിയോഗ്രഫ് ഫിലിംസിനോടൊന്നും പേഴ്സണലി എനിക്ക് തീരെ താല്പര്യമില്ല. സർക്കാർ വാരിപ്പാട്ട, സരലേരു നീക്കം വെറും മഹർഷി, ഇങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ട സിനിമകൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ആൻഡ് മൊത്തത്തിലൊരു പഞ്ച് കിട്ടാത്ത അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് ഓഫ് ഫിലിംസ്. സോ ത്രിവിക്രം മഹേഷ് ബാബു ഫിലിംസ് എന്ന് കേട്ടപ്പോൾ പീക്ക് ലെവൽ സന്തോഷമായിരുന്നു. ആഫ്റ്റർ ഏജസ് മഹേഷിനൊരു ത്രിവിക്രം സിനിമയിൽ കാണാനുള്ള ആ ഒരു സന്തോഷം ഭയങ്കരമായിരുന്നു. ഷൂട്ട് നടക്കുന്ന ടൈമിൽ വന്ന ന്യൂസൊന്നും ഫേവറബിൾ അല്ലായിരുന്നു. പൂജ ഹെഗ്ഡ മാറുന്നു, ദെൻ ശ്രീലീല റീപ്ലേസ്മെൻ്റ് ആയിട്ട് വരുന്നു, മീനാക്ഷി ചൗധരി സെക്കൻഡ് ഹീറോയിൻ ക്യാപ്റ്റർ റീപ്ലേസ്മെൻ്റ് ആയിട്ട് വരുന്നു, 50% സിനിമാറ്റോഗ്രഫി പി എസ് വിനോദ് ചെയ്തിട്ട് പിന്നെ മനോജ് പരമഹംസ റീപ്ലേസ്മെൻ്റ് ആയിട്ട് വരുന്നു, എഡിറ്റർ മാറുന്നു, ആക്ഷൻ ത്രില്ലറായിട്ട് ഉദ്ദേശിച്ച് സ്ക്രീൻ പ്ലേ മാറ്റി തിരുത്തി ഫാമിലി എൻ്റർടൈനർ ആക്കുന്നു, തമൻ്റെ മ്യൂസിക്കുമായിട്ട് ക്രിയേറ്റീവ് ഡിഫറൻസുകൾ വരുന്നു. ഇങ്ങനെ കുറേ റീപ്ലേസ്മെൻറ്റ് ഇഷ്യൂസും ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് കുറേ ചേഞ്ചസൊക്കെ വന്നതുകൊണ്ട് അനൗൺസ്മെൻറ്റിൽ വന്ന ആ ഐ പി പിന്നെ എനിക്ക് പിന്നീട് വന്നിട്ടില്ല. ത്രിവിക്രം ശ്രീനിവാസ് ഡയറക്ഷന് ബ്രേക്ക് കൊടുത്തില്ല, സ്ക്രീൻ പ്ലേയിൽ മാത്രം വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പരിപാടി ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്തിരുന്നു. സംഭവം ഭീമല നായകിൽ അദ്ദേഹം ചെയ്ത സ്ക്രീൻ പ്ലേ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അയ്യപ്പനും കോശിയും ഒരു തെലുഗു ഫോർമാറ്റിൽ നോക്കിയപ്പോൾ എനിക്കത് ആപ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ തെലുഗു സ്റ്റൈലിൽ പിടിക്കാൻ നോക്കിയ ബ്രോ എനിക്ക് ത്രിവിക്രമിൻ്റെ സ്ക്രീൻ പ്ലേയിൽ അത്ര സാറ്റിസ്ഫൈങ് ആയിട്ട് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഗുണ്ടൂർ കാരത്തിൻ്റെ വർക്കൊക്കെ നടക്കുന്ന ടൈമിലാണ് പാനലായിട്ട് അദ്ദേഹം ബ്രോയിൽ വർക്ക് ചെയ്യുന്നത്. സിനിമ നന്നായി മതി, അത്രേ ഉള്ളൂ. പി പറഞ്ഞ പോലെ ഗുണ്ടൂർ കാരത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ ആൻഡ് ദമ്മസാല ലിറിക്കൽ വീഡിയോ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഈ സിനിമയിൽ എനിക്കിപ്പോൾ അത്ര വലിയ ഹൈപ്പ് തോന്നുന്നില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷൂട്ടിനിടയിൽ നടന്ന കുറച്ച് പ്രശ്നങ്ങളായിരിക്കാം അതിനൊരു റീസൺ എന്നെനിക്ക് തോന്നുന്നുണ്ട്. സോ ഗുണ്ടൂർ കാരം നല്ല സിനിമയാവും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? അതെന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.